സി പി എം ഏരിയ കമ്മിറ്റിയുടെ തിരുത്തൽ ചർച്ചയിൽ വിമർശനം ഉന്നയിച്ച നേതാവിനെ താൽക്കാലിക ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. സി പി എം അഞ്ചാലമൂട് ഏരിയ കമ്മിറ്റി അംഗവും കെ എസ് എഫ് ഇ കളക്ഷൻ ഏജന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ അനിൽകുമാറിനെയാണ് പിരിച്ചുവിട്ടത്. വിവാദമായതോടെ സി പി എം ജില്ലാ നേതൃത്വം ഇടപെട്ട് തിരിച്ചെടുത്തെങ്കിലും നടപടി സംസ്ഥാനതലത്തിൽ ചർച്ചയായിരിക്കുകയാണ്. പാർട്ടി കമ്മിറ്റിയിൽ വിമർശിച്ചതിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട നടപടി ഭാവിയിൽ പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ വിലക്കാനുള്ള ഗൂഢതന്ത്രമാണെന്ന പരാതി മുതിർന്ന നേതാക്കളുടെ മുന്നിലെത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ചേർന്ന അഞ്ചാലമൂട് ഏരിയ കമ്മിറ്റിയുടെ യോഗത്തിൽ വൻതുക പ്രതിഫലം പറ്റുന്ന ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാരെ പാർട്ടി നേതാക്കൾ വിമർശിച്ചതിന് പിന്നാലെയാണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ യുവ നേതാവിനെ പിരിച്ചുവിട്ടത്. മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പല മേഖലകളിലും വിഷയങ്ങൾ വിമർശനമായി ഉന്നയിച്ചിരുന്നു. മേലധികാരികളിൽ നിന്ന് നിർദ്ദേശമുണ്ടായതിനെ തുടർന്ന് അനിൽകുമാറിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന് കാട്ടി ഉത്തരവിറക്കുകയായിരുന്നു. നടപടിക്ക് പിന്നിൽ പ്രവർത്തിച്ച നേതാവിന്റെ ധാർഷ്ട്യം തിരുത്തണമെന്ന ആവശ്യവുമായി പല ഏരിയ ലോക്കൽ കമ്മിറ്റികളിലും രൂക്ഷമായ ചർച്ച നടന്നു. ഏരിയ കമ്മിറ്റിയിലെ ചർച്ച നേതാവിന് ചോർത്തിക്കൊടുത്ത ഏരിയ നേതാവിനെതിരെയും പ്രതിഷേധമുണ്ടായി. കുടുംബശ്രീ തട്ടിപ്പ് ഉൾപ്പെടെ വലിയ ആരോപണം നേരിടുന്ന ഏരിയ നേതാവിനെതിരെയാണ് വിമർശനമുയർന്നത്. പാർട്ടി റിപ്പോർട്ടിംഗിൽ നിർഭയമായി വിമർശിക്കണമെന്ന അണികളോട് പറഞ്ഞ നേതാക്കൾ തന്നെ അസഹിഷ്ണുത കാട്ടുകയും ജീവിതമാർഗം അടച്ചു കളയുകയും ചെയ്തതിനെതിരെ പാർട്ടി ഗ്രൂപ്പുകളിൽ ചർച്ച കൊഴുക്കുകയാണ്. പാലക്കാട് സി പി എം പ്രവർത്തകന്റെ വീട്ടിൽ സ്ഫോടനം. വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന കരിമരുന്ന് മിശ്രിതം പൊട്ടിത്തെറിച്ചു. സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് വീണ്ടും സ്ഫോടനം. സി പി എം പ്രവർത്തകന്റെ വീട്ടിൽ സ്ഫോടനം. വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന കരിമരുന്ന് മിശ്രിതം പൊട്ടിയാണ് അപകടമുണ്ടായത്. കരിമരുന്ന് മിശ്രിതം പൊട്ടിത്തെറിച്ച് വീടുകളുടെ ജനൽ ചില്ലുകൾ തകർന്നു. അനധികൃതമായി സ്ഫോടക വസ്തു സൂക്ഷിച്ചതിന് രതീഷിനെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്തു.